നമസ്കാരം, ഞാൻ എസ് കെ ശാരിക. ഏറ്റവും പുതിയ വാർത്തകളുമായി സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യത്തെ വാർത്ത നോക്കാം. എൽ ഡി എഫിന് വിജയസാധ്യതയുള്ള രണ്ട് രാജ്യസഭാ സീറ്റുകൾ സി പി എമ്മും സി പി ഐയും പങ്കിടും. സി പി ഐക്ക് സീറ്റ് നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശിച്ചത്. ദേശീയ സാഹചര്യം കൂടി വിലയിരുത്തിയാണ് തീരുമാനം. പി സന്തോഷ് കുമാറാണ് സി പി ഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെതാണ് തീരുമാനം. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സന്തോഷ് കുമാർ. ബസ് ചാർജ് വർധന വൈകുന്നതിനാൽ സ്വകാര്യ ബസ് ഉടമകൾ മാർച്ച് 24 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. ഇനി സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും മിനിമം ചാർജ് 12 രൂപയാക്കിയില്ലെങ്കിൽ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാകുമെന്നും ബസ് ഉടമകളുടെ സംഘടനകൾ വ്യക്തമാക്കി. 2021 നവംബർ മാസം മുതൽ ബസ് ചാർജ് വർധനവ് കാത്തിരുന്നിട്ടും പ്രഖ്യാപനം ഉണ്ടാകാത്തതിനാലാണ് അനിശ്ചിതകാല സമരം. മാർച്ച് 24 മുതൽ ബസ് സർവീസുകൾ നിർത്തിവെക്കും. 12-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വാക്സിനേഷനിലുള്ള മാർഗനിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. 2010 മാർച്ച് 15-നു മുൻപ് ജനിച്ചവർക്കാണ് ഈ ഘട്ടത്തിൽ വാക്സിനേഷൻ നൽകുക. കോർബെവാക്സ് മാത്രമായിരിക്കും കുട്ടികളിൽ കുത്തിവയ്ക്കുക. കോവിൻ ആപ്പിൽ സ്വന്തമായി അക്കൗണ്ട് ഉണ്ടാക്കിയോ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ട് വഴിയോ രജിസ്റ്റർ ചെയ്യാം. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയും രജിസ്റ്റർ നടത്താം. നാളെ മുതലാണ് വാക്സിനേഷൻ വിതരണം തുടങ്ങുക. പാകിസ്ഥാനിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലാണ് രാജ്നാഥ് സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഷയത്തെ കേന്ദ്ര സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്നും പാകിസ്ഥാനിൽ മിസൈൽ പതിച്ചതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നും പ്രതിരോധമന്ത്രി പറഞ്ഞു. ദുൽഖർ സൽമാന്റെ സിനിമകളുമായി സഹകരിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച സല്യൂട്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തെ തുടർന്നാണ് നടപടി. ദുൽഖർ സൽമാനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് 18 സോണി ലിവിലൂടെയാണ് പ്രദർശനത്തിനെത്തുന്നത്. ഹിജാബ് നിരോധനം ശരിവെച്ച് കർണാടക ഹൈക്കോടതി. ഹിജാബ് ഇസ്ലാം മതാചാരത്തിലെ അവിഭാജ്യ ഘടകമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹിജാബിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. യൂണിഫോം നിർബന്ധമാക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ തീരുമാനം. യുദ്ധം ആരംഭിച്ച് തുടർച്ചയായ 20-ാം ദിവസവും റഷ്യൻ ആക്രമണം തുടരുകയാണ്. റഷ്യയ്ക്കും ഉക്രൈനിനും ഇടയിലുള്ള കരിങ്കടലിന്റെ നിയന്ത്രണം റഷ്യൻ നാവികസേന ഏറ്റെടുത്തു. ഇതോടെ ഉക്രൈന്റെ കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാരം നിലച്ചു. യുദ്ധം ആരംഭിച്ച ശേഷം ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടവരുടെ എണ്ണം 28 ലക്ഷം പിന്നിട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് സഹായം നൽകരുതെന്ന് ചൈനയ്ക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. റഷ്യ ചൈനയോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഏറ്റവും പുതിയ വാർത്തകളുമായി ഉടൻ തിരിച്ചു വരാം. നമസ്കാരം.